നമസ്കാരം. യഥാർത്ഥ ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എക്സിറ്റ് പോളുകൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതോടെ നേരിയ വിജയം മുതൽ വൻ ഭൂരിപക്ഷവും ത്രിശങ്കു സഭയും അടക്കമുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുകയാണ് രാഷ്ട്രീയ കേരളം. ഇപ്പോൾ നാളെ വോട്ടെണ്ണം വരെയുള്ള സാധ്യതകളാണ് ചർച്ചകളിൽ ഏറെയും. CPM തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എന്നാൽ UDFഉം നിരാശരല്ല. പാർട്ടി കണക്കുകൾ വിശകലനം ചെയ്ത് 80 സീറ്റിലെ ജയം അവർ ഉറപ്പിക്കുന്നുണ്ട്. BJPക്കും വൻ പ്രതീക്ഷയാണുള്ളത്. പലയിടത്തും ഇതുവരെയുള്ള രാഷ്ട്രീയം മാറ്റിമറിക്കുന്നതാകും ഈ തെരഞ്ഞെടുപ്പെന്ന് തന്നെയാണ് BJPയുടെ തുറന്ന വാദം. ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ കേവല ഭൂരിപക്ഷത്തോടെ ഒരു മുന്നണി അധികാരത്തിൽ വന്ന 2011 തിരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. 2011 UDF 72 LDF 68 എന്നതായിരുന്നു ആ ജനവിധി. ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം തികയ്ക്കില്ലെന്ന് പ്രവചിച്ചവർ ഉണ്ടെങ്കിലും സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഇരു മുന്നണികൾക്കും 60 സീറ്റ് വീതം ഉറപ്പാണെന്നും ബാക്കി 20 മണ്ഡലങ്ങളിൽ പ്രവചനാതീത മത്സരമാണ് നടക്കുന്നതെന്നും കരുതുന്നവർ കേവല ഭൂരിപക്ഷ സാധ്യതയെ പിന്താങ്ങുന്നു. UDFനും LDFനും ഒരുപോലെ സ്വീകാര്യമായ കണക്കിതാണ്. വോട്ടെണ്ണലിന് ശേഷമുള്ള CPMന്റെ വിശകലനം 80 സീറ്റായിരുന്നു. CPI കണക്ക് കൂട്ടിയത് 7580 സീറ്റും. കോൺഗ്രസിന്റെ പ്രതീക്ഷ 7582 ആണ്. ഏത് സാഹചര്യത്തിലും 79 താഴെ പോകില്ലെന്ന് മുസ്ലിം ലീഗും സ്വപ്നം കാണുന്നുണ്ട്. 2016 കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് LDFനുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവചിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ഇടതു തരംഗം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുവെന്ന് തന്നെയാണ്. 9105 സീറ്റ് ഏതെങ്കിലും മുന്നണി നേടിയാൽ അത് തരംഗം തന്നെയായിരിക്കും. ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത ത്രിശങ്കു സഭ എന്ന സാധ്യത UDFഉം LDFഉം തള്ളുമ്പോൾ അത് സംഭവിക്കുമെന്ന് BJP ശക്തമായി തന്നെ പറയുന്നുണ്ട്. മുന്നണികൾ തമ്മിൽ ഇഞ്ചോടിച്ച് പോരാട്ടം നടക്കുകയും BJPക്ക് 5 സീറ്റിൽ കൂടുതൽ ലഭിക്കുകയും ചെയ്താൽ ആ സാഹചര്യം തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് സത്യം. 2020 കുന്നത്ത് നാട്ടിലും PC ജോർജ് പൂഞ്ഞാറിലും ജയിച്ചാൽ മുന്നണികൾക്ക് പുറത്തുള്ളവരുടെ എണ്ണം 7 ആകും. ഈ ഫോർമുലയോടെയാണ് BJPക്ക് താല്പര്യം. എന്നാൽ രാജ്യത്തെ ഏക ഇടത് സർക്കാർ തുടരുമോ ഇല്ലയോ എന്ന ദേശീയ പ്രാധാന്യമുള്ള ചോദ്യത്തിന് കൂടിയാണ് നാളെ ഉത്തരം ലഭിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ട എക്സിറ്റ് പോസ്റ്റ് സർവേകളിലെല്ലാം ഇടതുമുന്നണിക്ക് തുടർ ഭരണമാണ് പ്രവചിക്കുന്നത്. ഇത് ഇടത് ക്യാമ്പുകളിൽ ആഹ്ലാദം പകർന്നിട്ടുണ്ട്. അതേസമയം 5 വർഷം അധികാരത്തിന് പുറത്തു നിന്ന UDFന് ഇതേറെ നിർണായകമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കേരളത്തിന്റെ പൊതുസ്വഭാവം അനുസരിച്ച് ഭരണമാറ്റം സംഭവിച്ചില്ലെങ്കിൽ അത് UDFന് വലിയ ആഘാതമായിരിക്കും. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തി പോലും നഷ്ടമാകും. പാർട്ടി മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ ലോക്സഭയിലെത്തിച്ച സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനും പ്രധാനം തന്നെയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിനും ഇവിടുത്തെ വിജയം നിർണായകമായിരിക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ക്യാമ്പുകൾ ആകാംക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുന്നത്. എന്തായാലും കടുത്ത ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും തന്നെയാണ് എല്ലാ മുന്നണികളും. ഫലം വരുമ്പോൾ ആരാകും വിജയക്കൊടി പാറിക്കുക എന്നിനി കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.